ഞാൻ വിഷ്ണു. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ്, അതായത് തിരുവിതാംകൂർ അതേപോലെ കൊച്ചി അതേപോലെ തിരുക്കൊച്ചി ഇവയുടെ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എന്നിവ പഠിക്കാനുള്ള എളുപ്പമായിട്ടുള്ള ഒരു കോഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളെ പി എസ് സി പരീക്ഷകളുടെ ഒരു ഇഷ്ട ചോദ്യമാണ് ഈ ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എതിലെ തിരുക്കൊച്ചി തിരുവിതാംകൂർ കൊച്ചി എന്നിവയുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ ചോദ്യമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ ഈസി ആണെന്ന്. അപ്പൊ നമുക്കൊന്ന് പോയാലോ. തിരുവിതാംകൂർ, ഓക്കെ, തിരുവിതാംകൂറിൽ പഠിക്കാനുള്ള എളുപ്പമായ കോഡാണ് തിരുവിതാംകൂറിൽ പട്ടം പറന്നു. തിരുവിതാംകൂറിൽ പട്ടം പറന്നു എന്താണ്? തിരുവിതാംകൂറിൽ പട്ടം പറന്നു. തിരുവിതാംകൂറിൽ പട്ടം പറന്നതുകൊണ്ട് പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂറിന്റെ ആദ്യ പ്രധാനമന്ത്രി. തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് പട്ടം താണുപിള്ള. അതേപോലെ തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി ആരാ? പറവൂർ ടി കെ നാരായണപിള്ള. പറവൂർ ടി കെ നാരായണപിള്ളയാണ് തിരുവിതാംകൂറിന്റെ അവസാന പ്രധാനമന്ത്രി. എന്നാൽ കൊച്ചിയെ കുറിച്ച് പഠിക്കാം. എന്താണ് കൊച്ചിനെ പനിക്കേണ്ട? വളരെ സിമ്പിളാണ്. എന്താണ് കൊച്ചിനെ പനിക്കേണ്ട? പനമ്പിള്ളി ഗോവിന്ദമേനോൻ, അതേപോലെ ഇക്കണ്ടവാരർ. കൊച്ചിയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയുടെ അവസാന പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് തിരുക്കൊച്ചി. തിരുക്കൊച്ചി ഒരു സംസ്ഥാനമാണ്. തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നിട്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമാകുന്നത് 1949 ജൂലൈ 1-നാണ്. സംസ്ഥാനമായതുകൊണ്ട് അവിടെ ആര് ഭരിക്കും? മുഖ്യമന്ത്രി. സംസ്ഥാനമായതുകൊണ്ട് അവിടെ ആര് ഭരിക്കും? മുഖ്യമന്ത്രി. അതുകൊണ്ട് പറയാം, പറയൂ കേശവ, ജോണിന്റെ പട്ടം പനയിലാണോ? എന്താണ്? പറയൂ കേശവ, ജോണിന്റെ പട്ടം പനയിലാണോ? പറയൂ. പറവൂർ ടി കെ നാരായണപിള്ള, കേശവ സി കേശവൻ, അതേപോലെ ജോണ് എ ജെ ജോൺ, പട്ടം താണുപിള്ള, അതേപോലെ പനയിലാണോ? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ പി എസ് സിയിൽ ചോദിച്ച ചോദ്യമായിരുന്നു, തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? പറയൂ. പറവൂർ ടി കെ നാരായണപിള്ള. എന്നാൽ തിരുക്കൊച്ചിയുടെ അവസാന മുഖ്യമന്ത്രി ആരാ? പനയിലാണോ? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. നിങ്ങൾക്ക് ഈ ടോപ്പിക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ കോഡ് എന്തായാലും നിങ്ങൾ ഹൃദ്യസ്ഥമാക്കേണ്ടതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് പരീക്ഷയിൽ സ്കോർ നേടാൻ സാധിക്കും. എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. താങ്ക് യു.